അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോ ഇന്ന് ഇവിടേക്കാണ് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് കാണും. ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു ഒരു പ്രൊമോഷൻ വീഡിയോ വൈസ് എല്ലാ ആളുകൾക്കൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് എത്തിക്കേണ്ടതെന്ന് ആലോചിക്കല്ലേ നിങ്ങള്? അതിനെ കുറിച്ച് അതെന്താ സംഭവം? അതായതേ, നമ്മളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാല് 90 വരെ നമ്മളെ വീട്ടിൽ നിന്നല്ലേ നമ്മളെ നോക്കുക. അപ്പൊ അതിന് എന്തൊക്കെയോ ഒക്കെ വേണല്ലോ. എന്ത് വേണോ? അങ്ങനെ എന്തൊക്കെ ഒക്കെ തിന്നല്ലേ. എന്താ വൈകുന്നേ? ലേഖം ഉയിച്ചല് പുഴിച്ചലൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനല്ല, അതായത് അങ്ങനെ എന്തൊക്കെ ചികിത്സ കാര്യങ്ങള് അങ്ങോട്ട് പോവാ. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ലാത്തോണ്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാനത് വന്നുങ്ങാണ്ടേന്ന് കാണിച്ചു കൊടുക്കുള്ളൂ. അല്ലാതെ അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ അല്ലേ. അപ്പൊ നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണെങ്കിൽ നമ്മൾ ആദ്യം അത് പഠിച്ചു ഇങ്ങോട്ട് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പാട്, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇന്ന് കാണിച്ചു തരും. പണിയിലാണ് ഇവിടെ. അപ്പൊ നമ്മൾ അങ്ങനെ എവിടെ എത്തിയെന്ന് അറിയാം? നമ്മള് മഞ്ചേരി എന്ന് പറഞ്ഞത് ചെറിയൊരു തിരുത്തണം കേട്ടോ. അപ്പൊ മഞ്ചേരി റൂട്ട് കൂടെ വരാന്നാണ് അവര് പറഞ്ഞത്. മഞ്ചേരി കൂടിയും വരാം. നമുക്ക് പിന്നെ പെന്തൽമണ്ണ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് പാണ്ടിക്കാട് വഴി വരുന്നതാണ്. പാണ്ടിക്കാട് വഴി വരുന്ന പാണ്ടിക്കാട് എത്തുന്നതിന് മുന്നേ എന്താ പറയുക, പന്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഇടുന്നതാണ്. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ചെല്ലണം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവരെ നമ്പറും കാര്യങ്ങളും, അതാരി ആയുർവേദ ചികിത്സ, ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കസ്റ്റമേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്, എങ്കിലും നമുക്ക് ഉള്ളിൽ കയറാം. മക്കളെ നമ്മളെവിടെ എത്തി? മദാരി ആയുർവേദ പ്രസവാനന്തര ചികിത്സയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ജസ്റ്റ് കയറി നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. എനിക്കിതിനെ കുറിച്ച് വലിയ ഒരു ഐഡിയ അല്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. സിനിമ ആണെന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്തു തരണേ, കാരണം പെണ്ണുങ്ങൾക്കല്ല ഇതിന്റെ കാര്യങ്ങൾ മൊത്തം അറിയുള്ളൂ. നമ്മൾ എന്ത് പറയാനാ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം വരെ റൂം ഒന്ന് കണ്ടോക്കല്ലേ. അതിലൊക്കെ പേഷ്യൻസ് ഉണ്ട് കേട്ടോ, ഇവിടെ അതിലൊക്കെ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ റൂമൊന്ന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാവേ. ഇതാണ് റൂം വരുന്നത്. രണ്ട് ഡബിൾ ബെഡ് ഉണ്ട്. ഓക്കെ, എ സി ഉണ്ട്, ഇതേമാതിരി ഫാനുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഒറ്റ ഡോറിൽ ചെറിയൊരു റൂമായിട്ട് തോന്നും. പക്ഷേ ഇതൊരു ബൈ സ്റ്റാൻഡേർഡ്സിനും ഉള്ള സംഭവമുണ്ട് കേട്ടോ. ബെഡും കാര്യങ്ങളും ഉണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നീളത്തിലുള്ള സംഭവമാണ്. ഇതവരെന്താണ് നിസ്കരിക്കാനും അതേമാതിരി ഫുഡ് കഴിക്കാനുള്ള ടേബിള്, ഡ്രസ്സ് എടുത്ത് വെക്കാനുള്ള അനമാര, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടെയും ഫാനും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എ സി ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ്, ചെറിയൊരു കിച്ചണും ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, ആ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും കേട്ടോ. എല്ലാരും കണ്ടില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ പരിചയപ്പെടാം, അവിടുത്തെ ഡീറ്റെയിൽസ് പോലും പറഞ്ഞുതരും. അപ്പൊ ഇതാണ് നമ്മളെ ഡോക്ടേഴ്സ്. ഉപ്പയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ഡോക്ടേഴ്സ് ആണ്. ഇവര് മഞ്ചേരിയിലൊരു ട്രീറ്റ്മെന്റ് ക്ലിനിക്കും കൂടി ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, അവിടെയൊക്കെ സെലിബ്രിറ്റികൾ ഏതൊക്കെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു. ശേതമേനോൻ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ചികിത്സകൾ നടത്തുന്നുണ്ട് കേട്ടോ. അത് അതെന്തൊക്കെയാണ്? അത് നട്ടെല്ലിന്റെ ആണ്, നട്ടെല്ല് സംബന്ധിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ കാലിലെ പാട പൊട്ടുന്നത്, പിടിച്ചിടുന്ന പരിപാടി, പിടിച്ചിടുന്ന പരിപാടി അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവം കഴിഞ്ഞു വന്നാല് നേരെ വീട്ടിൽ പോവാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചങ്ങോട്ട് പോവാല്ലേ. അതിനുള്ള എന്തൊക്കെയാണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ. അപ്പോ ഒന്ന് തുടങ്ങിക്കോളി. നമ്മളിവിടെ 30 ദിവസത്തെ
ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അഭ്യങ്കം ഉണ്ടാവും, അതിന്റെ കൂടെ നാലുതരം കിഴികൾ വരുന്നുണ്ട്. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് 30 ദിവസം ഉണ്ടാകും. കുഞ്ഞിനും അമ്മയ്ക്കും എണ്ണ തേപ്പും കുളിയും ഉണ്ടാവും. പിന്നെ അവരുടെ എല്ലാ കൂടെ നിൽക്കുന്ന ആളുടെയും കൂടിയുള്ള ഡ്രസ്സ് അലക്കലും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അലക്കുന്നത്. അമ്മയുടെയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും വേറെ കുഞ്ഞിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ അലക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പിന്നെ വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് തെറാപ്പിസ്റ്റ് ആണ് ഒഴിച്ചിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് അവരെ കുളിപ്പിക്കാനായിട്ട് നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന താത്തമാരുണ്ട്. പിന്നെ അവരുടെ തന്നെ അതിൽ നമ്മൾ ഒഴിച്ചിലിന് എന്തിനും സെപ്പറേറ്റ് റൂമാണ്. ഒഴിച്ചിലെല്ലാം കഴിഞ്ഞ് അവിടുന്ന് കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ റൂമിലോട്ട് പോകും. പിന്നെ ഫുഡുകൾ നമുക്ക് എല്ലാം റൂമിൽ തന്നെ എത്തിക്കുന്ന രീതിയിലാണ്, ഹോംലി ഫുഡാണ്. നമ്മൾ ഫുഡെല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അവർക്ക് അവിടെ നിന്ന് സെർവ് ചെയ്യുന്ന രീതിയിലാണ്, അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലിപ്പോൾ എന്താ ഈ മന്തിക്കട തുടങ്ങിയ മാതിരി കുറേ എല്ലായിടത്തും ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പം മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്, കാരണം നമ്മൾ ഡോക്ടേഴ്സായിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്തതാണിത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒഴിച്ചിൽ ചെയ്യുന്ന തെറാപ്പിസ്റ്റ് തന്നെയാണ് ചിലയിടത്തെല്ലാം കുളിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴമയുള്ള രീതിയിൽ ശരിക്കും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഈ ആയമാർ, വീട്ടിലൊക്കെ നിൽക്കുന്ന ആയമാരാണ് ശരിക്കും പണ്ട് ഈ കുളിപ്പിക്കലും ചൂടുപിടിക്കലും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ കുട്ടിയെ ഒഴിച്ചിൽ ചെയ്യുന്നതിനൊക്കെ ശരിക്കും രീതികളുണ്ട്, അത് നമ്മളെ തെറാപ്പിസ്റ്റുകളെക്കാളും ശരിക്കും അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റ് ഒഴിച്ചിൽ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഈ ആയമാരാണ് നമ്മളെ സ്ത്രീകളെ കുളിപ്പിക്കുന്നതും കുട്ടിയെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതും അവരാണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ഡ്രസ്സ് അലക്കുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവരെന്നെയാണ് അലക്കുന്നത്. അത് ടോട്ടലായിട്ട് ഡെറ്റോളും ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അലക്കും, വാഷിംഗ് മെഷീനിലല്ലാതെ ബൈ ഹാൻഡാണ് അലക്കുന്നത്. പിന്നെ പേഷ്യൻറ്റിൻ്റെയും ബൈ സ്റ്റാൻഡറിൻ്റെതും അല്ലാതെ അലക്കും ചെയ്യുന്നുണ്ട്. ഈ ഫുഡും കാര്യങ്ങളും, ഫുഡിൽ നമ്മൾക്ക് ഒരു നേരം നോൺ വെജ് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമ്മൾ 6 നേരത്തെ ഫുഡ് പേഷ്യൻറ്റിനുണ്ട്. അതിൽ രാവിലെ മുട്ടയും പാലും പഴവും, പിന്നെ നമ്മൾ കുറുക്കുകൾ, പിന്നെ ആയുർവേദ രീതിയിലുള്ള മരുന്ന് കഞ്ഞി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഇവർക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ലിയർ ആക്കുക എന്നുള്ള രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും, ചികിത്സകളായിട്ടും മരുന്നുകളായിട്ടും എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പറയണേ, പണ്ടൊക്കെ തന്നെ പറയണേക്കാറുണ്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്കും തണ്ടൽ വേദന അങ്ങനത്തെ ശരീരം കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ലാസ്റ്റിലത്തെ 10 പ്രസവിക്കുമ്പോ അവര് തരിപ്പുണ്ടാവുക അല്ലേ, അതിന് ശേഷമാണ് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. നമുക്കതിനെ കുറിച്ച് അറിയത്തോണ്ടേ അവര് പറയണേക്കാറുണ്ട്. മെയിൻ ആയിട്ട് ഇതിൽ 10 ദിവസം നമ്മള് ആ ഒരു സംഭവത്തിന് നമ്മള് കിഴികള് കൊടുക്കുന്നുണ്ട്. ഈ തണ്ടല് വേദന ചിലവർക്കെല്ലാം ഈ ഉരവേദന ഉണ്ടാവും. ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ചിലവർക്ക് ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നട്ടലിന് ഇഞ്ചക്ഷൻ വെക്കും. അപ്പൊ ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് നമ്മൾ അതിന്റെ ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സ്പെഷ്യലായിട്ട് കിഴികളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, കാരണം ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഉരവേദന ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. പിന്നെ വെരിക്കോസിനുള്ള കിഴികൾ, അതും എല്ലാം അതിൽ അവൈലബിൾ ആണ്. പിന്നെ അബ്ഡോമിനൽ ബാൻഡേജ്, നമ്മൾ വയറ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ വയറ് തൂങ്ങുന്ന സംഭവങ്ങളുണ്ട്, അത് നമ്മൾ വലിച്ചു മുറുക്കി കെട്ടി അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റിൽ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്, അപ്പൊ ഇതിനായിട്ട് ചിലപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊരു എമൗണ്ട് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? ഏകദേശം ആ ഒരു എമൗണ്ടിന്റെ അത്രയും നമുക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ള ട്രീറ്റ്മെന്റും കിട്ടും. ഓക്കെ, അത് ഭക്ഷണം മരുന്ന് എല്ലാ സംഭവങ്ങളും ആ ഏകദേശം ആ റേറ്റിന്റെ ഉള്ളില് നമുക്കെല്ലാം കിട്ടും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ട്രീറ്റ്മെന്റും കിട്ടും, ഫുഡും കിട്ടും, ആൾക്കാർക്കും വന്ന് നിൽക്കാം അല്ലേ, ഭയങ്കര ആരോഗ്യവാനായിട്ട് തിരിച്ചു പോവാം. നമ്മള് ചികിത്സയും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മള് പണ്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിന് ശരിക്ക് വാല്യൂ എന്ന് പറയുന്നത് അവര് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു എണ്ണതേപ്പ് കുളി എന്നുള്ള ഒരു രീതിയിൽ പോവായിരുന്നു. പക്ഷെ നമ്മളതിന്റെ കറക്റ്റ് രീതിയിൽ പോയിട്ടില്ല. പക്ഷെ ഇത് ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ആയുർവേദത്തിൽ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ ശരിക്കും നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയുടെ ശരിക്കും ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിലെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകാർ അല്ലേ? സ്റ്റാഫ് എന്ന് പറയുന്നത് ഇത് കുളിപ്പിക്കാനും കുട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾക്കാരാണ് അവർ. രണ്ടു പേര് ആയിഷ, മറ്റേത് താത്താൻ. പേര് പറയും.
നഫീസ താത്ത. മറ്റേത് ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരാളും കൂടി ഉണ്ട്, ഒരാളിന്ന് ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ തെറാപ്പിസ്റ്റ് രണ്ടുപേരും അവിടെ ട്രീറ്റ്മെന്റിലാണ്. കുറെ വർഷം, ഒരു വർഷമായിട്ട് ഇവര് അല്ലേ? ഒരു വർഷമല്ലോ, ഓരൊക്കെ ഏകദേശം വീട്ടില് പോയി ചെയ്യുന്ന ആൾക്കാരാണ്. എത്ര വർഷം ഉണ്ടാവും താത്താക്കൊക്കെ? 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു വീട്ടിലെല്ലാം നമ്മളെ വീട്ടിൽ വന്നുകൊണ്ട് അങ്ങനെ നിന്ന് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർ തന്നെയാണ് ഇവിടെ കുട്ടിന്റെയും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഉഴിച്ചിലിന്റെ സ്റ്റാഫുകൾ ഉണ്ട്. ഉഴിച്ചിലിന്റേത് രണ്ടുപേരും ട്രീറ്റ്മെന്റിലുണ്ട്. അവരാണ് തെറാപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റായിട്ട് അവരാണ് ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ മക്കളെ, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചികിത്സാ റൂമാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, സിനു പ്രസവത്തിന് ഒരാള് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ കൊടുക്കുന്ന ചികിത്സക്ക്, ആ പൈസക്ക് ഇവര് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റിന്റെ റൂം എന്ന് കാണിച്ചാൽ, നമ്മള് വീട്ടിൽ നിൽക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മള് ചികിത്സ. എനിക്ക് ഇവിടെ കണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഒരു വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് തന്നെ, അത് ഏതാ സ്കൂൾ വരുന്നത്? പന്തല്ലൂർ ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ മാർക്ക് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും എടുത്തു, ഒരു എന്താണ് കടകളായാലും എല്ലാം എടുത്തെടുത്തുണ്ട് കേട്ടോ. ഒരു കാരണം ഇവരുടെ വീട് തന്നെ ഇതിന്റെ ബാക്കിലാണ് വരുന്നത്. ഒരു വീടിന്റെ മുമ്പിൽ തന്നെയാണ് ഇവർ സ്ഥാപനമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും, ഒരു നമ്മുടെയൊക്കെ ഒരു വീടിന്റെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത് അല്ലേ. മറ്റേതൊരു ഹോസ്പിറ്റൽ ടൈപ്പ് അല്ലെങ്കിൽ വില്ല ടൈപ്പ് ഒക്കെ വരാം. ഏജ്ഡായിട്ട് ആൾക്കാരാണ് ഫീലോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഇതാണ് ഇവരുടെ ട്രീറ്റ്മെന്റ് റൂം വരുന്നത് അല്ലേ. അതിന്റെ ഇറങ്ങിയിരുന്നിട്ട് പുക വരണല്ലേ. ആയുർവേദ രീതിയിലുള്ള ശരിക്കും നമ്മള് പുറത്തൊരു ആയുർവേദ രീതി നമ്മള് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. നല്ല കോസ്റ്റ് ഇതില് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അതാണ് പിന്നെ നമ്മള് മെഡിസിൻ എടുക്കുന്നതെല്ലാം കറക്റ്റ് നല്ല രീതിയിലുള്ള നമ്മള് മെഡിസിൻ പൊടിച്ചെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് തന്നെയാണ്. അപ്പൊ അതിന് ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോ പ്രസവിച്ചവർക്ക് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ? അല്ല, ഇതിലിപ്പോ പ്രസവിച്ച് കിടക്കുന്ന ആളിൽ തന്നെ ഇപ്പൊ ഒരാള് ഹസ്ബൻഡിന് ചികിത്സ എടുക്കുന്നുണ്ട്. പുള്ളി ഇപ്പൊ കണ്ണൂരാണ്. അപ്പോ പുള്ളിക്ക് അതുപോലെ നടുവേദനയും പിന്നെ കാലിന്റെ മുട്ടില് പാടക്ക് പ്രശ്നമുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളെ സെന്റർ മഞ്ചേരി ഉള്ളത് നട്ടല്ലിന്റെയും പിന്നെ ഈ മർമ്മ ചികിത്സാലയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സകളും ഇവിടെ നടക്കുന്നുണ്ട്. വേറെ റൂമായിട്ട് കാണാം. ഇത് അതിനുള്ള ചികിത്സ രണ്ടുപേരും ഒരുമിച്ചിട്ട് അറ്റ ടൈമില് ചെയ്ത് പിന്നെ ഇവിടുന്ന് അവരെ കുളിപ്പിക്കലും കഴിഞ്ഞിട്ട്, അതായത് ഇവിടുന്ന് കുളിയും കഴിഞ്ഞിട്ട് അവരെ റൂമിലോട്ട് ആക്കും. നമ്മള് റൂമിൽ എത്തുമ്പോഴേക്ക് എണ്ണ വഴിക്കെല്ലാം പോയി അവർ ഫ്രഷ് ആയിട്ടാണ് റൂമിലോട്ട് എത്തുന്നത്. സംഭവങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പേഷ്യൻസ് അധികം വന്നിട്ടുള്ളത് പുറത്തുനിന്നാണല്ലേ. തെക്കുന്നും വടക്കുന്നും ഒക്കെ നമുക്ക് പേഷ്യൻസ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയ ആൾക്കാരുടെ റെക്കമെൻഡേഷനിലാണ്. അതായത് നമ്മളൊരാള് പറയില്ലേ ഇന്ന സ്ഥലത്ത് നല്ല സംഭവമാണ്, അങ്ങനെ വന്ന ആളുകളാണ്. അല്ലാതെ നാട്ടിന്ന് നാട്ടിലേക്കാളും കൂടുതൽ പുറത്തുനിന്ന് വന്നിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നാട്ടുകാർ എന്തായാലും ഇവരുടെ ഈ സ്ഥാപനം ചൂസ് ചെയ്യുക. കറക്റ്റ് എവിടെ പോയിന്റ് വരുന്നുണ്ട്, സ്പോട്ട് എവിടെ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മഞ്ചേരി നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് കഴിഞ്ഞിട്ട് പന്തല്ലൂര് ഹൈസ്കൂൾ, അതായത് ഹൈസ്കൂൾ പന്തല്ലൂര് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവരുടെ ബോർഡും കാര്യങ്ങളും റോട്ടില് വെച്ചിട്ടുണ്ട്. ഇവരെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വേഗം തന്നെ ബുക്ക് ചെയ്തോളും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 15 പേർക്ക് എന്തെങ്കിലും കൊടുക്കുന്നേ? അതായത് ഇവർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 1 ഇയറായി. ആ 1 ഇയറിന്റെ ആനിവേഴ്സറി അനുബന്ധിച്ചിട്ട് ഇവരൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 15 പേർക്ക് ഉണ്ട്. അപ്പോൾ വേഗം ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓഫറിൽ ഓഫർ മാത്രമല്ല അതിലുപരി മറ്റ് സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സംഭവങ്ങൾ ഇവർ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത് ഉടനീളം ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. പോരാത്തതിന് എന്താ വെച്ചാൽ ഡോക്ടേഴ്സ് തന്നെയാണ് ഇത് നടത്തുന്നതും ചികിത്സിക്കുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ.
ഇപ്പോഴത്തെ ഒരു ബിസിനസ് രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്ഥാപനട എന്നുള്ള രീതിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ എല്ലാ ഡോക്ടേഴ്സ് തന്നെയാണ് ചികിത്സാ കാര്യങ്ങളെല്ലാം. ഞാനും ഇവിടെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞത്. എനിക്ക് പേടിക്കുമ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോ എന്റെ എക്സ്പീരിയൻസ് പറയുന്നതിലേക്കാളേറെ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു കസ്റ്റമേഴ്സിനോ കൂടെ ചോദിച്ചു നോക്കാം. നമ്മൾ പറയിപ്പിക്കുന്നതല്ല, അവരുടെ ഒറിജിനൽ അഭിപ്രായം നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കട്ടോ. ഒരു കസ്റ്റമറാണ്, എന്തായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? എന്താണ് സ്ഥലം എവിടെയായിരുന്നു? അപ്പൊ നാദാപുരത്തു നിന്നാണ് ഇവിടെ വന്നിട്ട് എന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഏകദേശം എത്ര ദിവസമായി? രണ്ടാമത്തെ ദിവസം തുടക്കത്തിലാണ്. അപ്പൊ എന്തായാലും തുടക്കത്തിൽ തന്നെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലേ. ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നല്ല അച്ഛനാണ്. വൈഫിന് മാത്രല്ല, മൂപ്പർക്കും. പേര് ഹാഷിം എന്നാണല്ലേ? ഹാഷിം എന്ന് എന്താ വർക്ക് ചെയ്യുന്നത്? ബേക്കറി വർക്ക് ചെയ്യുന്നു. മൂപ്പർക്കും കൂടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ്? അതായത് പ്രസവാനന്തര ചികിത്സ മാത്രമല്ല, ഇപ്പൊ നമ്മള് ബൈസ്റ്റാൻഡർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അതായത് ഇപ്പൊ തണ്ടലിനോ കാലിനോ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്തിട്ട് പോരാ. അപ്പൊ വീട്ടില് ബൈസ്റ്റാൻഡ് നിൽക്കുന്ന ആൾക്കാർ രോഗിയാണെങ്കിൽ പോലും ഇവിടെ വന്നാൽ എല്ലാവർക്കും ഉഷാറായിട്ട് പോവാന്നാണ്. മക്കളെ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ എന്താ, പന്തല്ലൂര്, പാണ്ടിക്കാട്, മഞ്ചേരി ഭാഗത്തുള്ളവരല്ല എല്ലാവർക്കും ഉപകരിക്കൂട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു ട്രീറ്റ്മെന്റും ഒരു ഹോംലി ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ശരിക്കൊരു വീട് തന്നെയാണ്. അതേമാതിരി ഇവിടുത്തെ കസ്റ്റമേഴ്സും സ്റ്റാഫ്സും ഒക്കെ നല്ല ഏജ്ഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പോരാത്തതിന് ഡോക്ടേഴ്സും ആണ് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനം 1 ഇയറായി. അപ്പോൾ ഓഫർ ആരും മിസ്സാക്കണ്ട. ആദ്യത്തെ 15 പേർക്ക് എന്തായാലും നല്ല ഓഫറിൽ ഇവർ എന്തൊക്കെ ചെയ്തു കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഓഫർ എന്തായാലും ആദ്യത്തെ 15 പേർക്ക് വേഗം ബുക്ക് ചെയ്തിട്ടോ അല്ലേ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാല് മദാരി ആയുർവേദ അത് അടിച്ചു കഴിഞ്ഞാല് നേരെ ഇവരുടെ ലൊക്കേഷൻസ് കിട്ടും കേട്ടോ. നേരെ ഒന്നും നോക്കാല്ല, നേരെ പന്തല്ലൂര് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി അധികം സമയം കളയണ്ട. പിന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് കൂടെ വരുന്ന ബൈസ്റ്റാൻഡറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും റെഡിയാക്കി തരുന്ന പറയുന്നത്. അതായത് ഇവിടെ ഒരു കസ്റ്റമർ തന്നെ ഇപ്പൊ തണ്ടലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മളെന്താ വെച്ചാ നമ്മുടെ സമയങ്ങൾ, അതായത് കൂടെ വരുന്ന ബൈസ്റ്റാൻഡറിന് അല്ലേ ഫ്രീ ടൈമില് അവർക്കും കൂടി എന്താക്കാം, റെസ്റ്റ് കിട്ടും. അതായത് ഇപ്പൊ വീട്ടിലിപ്പോ നമ്മളെ നോക്കണമെന്നുണ്ടെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ അത് എന്തായാലും ഒരു പരിമിതിയിൽ എന്താ രണ്ടുപേർക്കും ചികിത്സ നടത്തിങ്ങാണ്ട് പോവാം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്തായാലും സമയം കളയണ്ട, വേഗം ബുക്ക് ചെയ്തോളി. താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ബൈ ബൈ.